നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ സുപ്രീം കോടതിയിൽ നിന്ന് കണക്കിന് കിട്ടിയിട്ടുണ്ട്. അത് കിട്ടുമെന്ന കാര്യത്തിൽ സംശയമേ ഇല്ലായിരുന്നു. കാരണം പഞ്ചാബ് കേസിൽ, തമിഴ്നാടിൻ്റെ കേസിൽ, അതേപോലെ തന്നെ തെലുങ്കാന കേസിലൊക്കെ ഗവർണർക്കെതിരെ കൃത്യമായ നിലപാടെടുത്തിട്ടുണ്ട് സുപ്രീം കോടതി. ഗവർണറാണോ ജനകീയ സർക്കാരാണോ മുകളിൽ എന്ന ചോദ്യമാണ് ഉയർന്നു വന്നിരുന്നത്. അതിൽ യാതൊരു സംശയവും വേണ്ട, ഗവർണർ ഒരു നോമിനൽ പദവി മാത്രമാണ് എന്നും ജനകീയ സർക്കാരിനാണ് ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണനിർവഹണത്തിൽ ഉത്തരവാദിത്വമെന്നും ആ സർക്കാരിൻ്റെ ഉപദേശമനുസരിച്ചാണ് ഗവർണർ പ്രവർത്തിക്കേണ്ടത് എന്നും നിരവധി വിധികളിൽ സുപ്രീം കോടതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗവർണർക്ക് കണക്കിന് കിട്ടുമെന്ന കാര്യം സംശയമേ ഇല്ലായിരുന്നു. അതിതാ സുപ്രീം കോടതി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. 2 വർഷം വരെ ബില്ല് പിടിച്ചു വെച്ചു നമ്മുടെ ഗവർണർ. എന്തൊക്കെയാണ് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരായ വിമർശനം? 1, 2 വർഷം ഗവർണർ എന്തെടുക്കുകയായിരുന്നു? 2 വർഷം മുമ്പ് പാസാക്കി ഗവർണർക്ക് അയച്ച ബില്ലിൽ ഒരു തീരുമാനമെടുക്കാതെ പിടിവെച്ചു വെച്ച ഗവർണറോട് ചോദിക്കുകയാണ് സുപ്രീം കോടതി, നിങ്ങൾ 2 വർഷം എന്തെടുക്കുകയായിരുന്നു? ഇത്രയും കാലം ഒരു ബില്ല് പിടിച്ചു വെക്കാൻ നിങ്ങൾക്ക് ആരാണ് അധികാരം നൽകിയത്? ഗവർണർക്ക് ഭരണഘടനാപരമായ ഉത്തരവാദിത്വമുണ്ട്. ആ ഭരണഘടനാപരമായ ഉത്തരവാദിത്വം നിർവഹിക്കപ്പെടണം. അത് സംസ്ഥാന ഗവർണർ എന്ന് വെച്ചാൽ ആരിഫ് മുഹമ്മദ് ഖാൻ നിർവഹിച്ചില്ല. അതിന് യാതൊരു ന്യായീകരണവുമില്ല എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ പറയുന്നു സുപ്രീം കോടതി. അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ, ജനകീയ സർക്കാരിൻ്റെ ഒരു അവകാശവും കവർന്നെടുക്കാൻ ഗവർണർക്ക് അധികാരമില്ല. ജനകീയ സർക്കാർ തന്നെയാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടത്. ജനകീയ സർക്കാർ തന്നെയാണ് ഒരു ഗവർണർക്ക് മുകളിൽ നിൽക്കുന്നത് എന്ന് പറയുന്നു സുപ്രീം കോടതി. എന്ന് വെച്ചാൽ ആ ജനകീയ സർക്കാരിൻ്റെ അവകാശങ്ങൾ കവർന്നെടുക്കാൻ ഗവർണർക്ക് അധികാരമില്ല എന്ന് പറഞ്ഞു വെക്കുന്നു സുപ്രീം കോടതി. അങ്ങനെ രൂക്ഷമായ വിമർശനമാണ് സുപ്രീം കോടതി മുന്നോട്ട് വെച്ചത്. ഇതോടുകൂടി കോടതി നടപടികൾ അവസാനിച്ചോ? അവസാനിച്ചിട്ടില്ല. ഈ ഹർജിയിൽ ഇപ്പോൾ തീർപ്പാക്കുന്നില്ല. ഈ ഹർജി ഇവിടെ ഓപ്പണാണ്. അത് ഇനിയും കോടതി പരിഗണിക്കും എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ഹർജിയൊക്കെ തീർപ്പാക്കിയില്ല. ഗവർണർ എന്താണ് വിചാരിച്ചത്? 7 ബില്ലുകൾ രാഷ്ട്രപതി കഴിച്ചു, 1 ബില്ലിൽ ഒപ്പിട്ട് നൽകി, ഇനി തീർന്നു, ഇനി 8 ബില്ലുകളുണ്ട്, അത് പിന്നീട് പരിഗണിക്കാം, അത് എത്ര കാലം നീട്ടിവെക്കാൻ കഴിയുമോ അത്ര കാലം നീട്ടിവെക്കാം, അതോടുകൂടി എല്ലാം കഴിഞ്ഞു, സുപ്രീം കോടതിക്ക് ഇനി എന്താണ് പറയാനുള്ളത്? സുപ്രീം കോടതി ഗവർണറുടെ ഈ തീരുമാനം അംഗീകരിച്ച് കേസ് അവസാനിപ്പിക്കും എന്നാണ് ഗവർണർ കരുതിയത്. എന്നാൽ സുപ്രീം കോടതി കേസ് അവസാനിപ്പിക്കാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, ഇത് തീർപ്പാക്കുന്നില്ല എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് സുപ്രീം കോടതി. ആ സമയത്താണ് രൂക്ഷമായ വിമർശനം ഇന്നല്ലെങ്കിൽ നാളെ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിയ ഗവർണർക്ക് വേണ്ടി ഹാജരായ അറ്റോർണി ജനറൽ ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കുകയാണ് സുപ്രീം കോടതിയുടെ മുന്നിലേക്ക്. ആ നിർദ്ദേശമാണ് ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിൽ ചർച്ച ചെയ്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അത്തരമൊരു ചർച്ചയ്ക്ക് ഗവർണർ തയ്യാറാണ് എന്ന് അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അത്തരമൊരു ചർച്ച നടക്കട്ടെ, അത്തരമൊരു രാഷ്ട്രീയ വിവേകം കേരളം കാണിക്കട്ടെ, അങ്ങനെ കാണിക്കണം, അതാണ് വേണ്ടത്. അങ്ങനെ ഒരു ചർച്ച നടത്താൻ കഴിയുമെങ്കിൽ നടക്കട്ടെ. ആ ചർച്ച നടത്തിയതിന് ശേഷവും ഈ ഇതിൽ തീരുമാനമില്ലെങ്കിൽ സുപ്രീം കോടതി ഇടപെടും എന്ന മുന്നറിയിപ്പ് കൂടി നൽകിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഗവർണറുടെ അഭിഭാഷകൻ പറയുന്നു, മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്താൻ തയ്യാറാണ്, ആ ചർച്ചയ്ക്ക് വഴിയൊരുക്കണം, അങ്ങനെ ചർച്ച ചെയ്താൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ എന്ന്. അപ്പോൾ സുപ്രീം കോടതി പറയുന്നു, എങ്കിൽ ചർച്ച നടക്കട്ടെ, ചർച്ച എപ്പോഴാണ്, എങ്ങനെയാണ് എന്ന് സംബന്ധിച്ച് അറ്റോർണി ജനറലും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ അഭിഭാഷകനായ മുതിർന്ന അഭിഭാഷകൻ കെ വേണുഗോപാലും തമ്മിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കട്ടെ. അങ്ങനെ തീരുമാനിച്ച് ചർച്ച നടക്കട്ടെ, അതിൽ മുഖ്യമന്ത്രി പങ്കെടുക്കണം, ഏതൊക്കെ ബില്ലാണ് പരിഗണിക്കുന്നത് ആ മന്ത്രിമാർ കൂടി ഒപ്പം പോകട്ടെ, അങ്ങനെ ചർച്ച നടത്തി തീരുമാനമാകണം. അങ്ങനെ ആയില്ലെങ്കിൽ സുപ്രീം കോടതി ഇടപെടും എന്ന മുന്നറിയിപ്പും നൽകുന്നുണ്ട്. അങ്ങനെ ഗവർണറുടെ ഒരു ആവശ്യം അല്ലെ, ഗവർണറുടെ ഒരു അഭ്യർത്ഥന കോടതി അംഗീകരിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുമായി ഈ വിഷയം ചർച്ച ചെയ്യാൻ തയ്യാറാണ്, അങ്ങനെ ചർച്ച ചെയ്ത് പരിഹരിക്കാൻ കഴിയും എന്ന നിർദ്ദേശം കോടതിക്ക് മുമ്പാകെ വെക്കുന്നത് ഗവർണറുടെ അഭിഭാഷകൻ തന്നെയാണ്. അതിന് അനുമതി നൽകിയിട്ടുണ്ട് ഇപ്പോൾ സുപ്രീം കോടതി. അതനുസരിച്ച് ചർച്ചകൾ നടക്കുമോ എന്ന ചോദ്യമാണ് ഉയർന്നത്. പക്ഷേ നിയമവിദഗ്ധർ പറയുന്നത് അത്തരം ചർച്ചയ്ക്ക് യാതൊരു സാങ്കേത്യവുമില്ല എന്നാണ്. കാരണം ഈ കേസിൻ്റെ മെറിറ്റ്, ഈ കേസിൻ്റെ ലക്ഷ്യം എന്താണ്? ഈ കേസിൻ്റെ ലക്ഷ്യം ഈ ബില്ലുകളിൽ തീരുമാനമുണ്ടാകണം, ഗവർണർ ഭരണഘടനാപരമായ ഉത്തരവാദിത്തം നിർവഹിക്കണം. ഇപ്പോൾ രാഷ്ട്രപതിക്ക് അയച്ച ബില്ലുകളൊന്നും രാഷ്ട്രപതിക്ക് അയക്കേണ്ട ബില്ലുകളല്ല, അത് നിയമപരമായി നിലനിൽക്കില്ല എന്ന വാദമാണ് സംസ്ഥാന സർക്കാർ കോടതിയിൽ വെക്കാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ കോടതിയിൽ അവതരിപ്പിക്കാൻ പോകുന്ന ഘട്ടത്തിലാണ് 7 ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയച്ചത്. അത് ഈ കേസിനെ തന്നെ ചോദ്യം ചെയ്യുന്ന അല്ലെങ്കിൽ സുപ്രീം കോടതിയെ തന്നെ കളിയാക്കുന്ന തീരുമാനമാണ്. അങ്ങനെ സുപ്രീം കോടതിയെ പോലും നോക്കുകുത്തിയാക്കി അല്ലെങ്കിൽ ഈ കേസിൻ്റെ ലക്ഷ്യത്തെ തന്നെ തകർത്ത് ഈ ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയച്ച ഗവർണറുടെ നടപടി എന്ന് വെച്ചാൽ കേസ് നിലനിൽക്കുമ്പോഴാണ്, കേസ് പരിഗണിക്കാനിരിക്കുന്നതിന് തലേ ദിവസമാണ്.
ഇത്തരമൊരു നീക്കം ഗവർണർ നടത്തുന്നത്, അത് കേസിനെ തന്നെ ദുർബലമാക്കുന്ന നടപടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഹർജി സുപ്രീം കോടതി സമർപ്പിച്ചാൽ ആ ഹർജി കേൾക്കാൻ സുപ്രീം കോടതി തയ്യാറാകും എന്നാണ് ഇപ്പോൾ നിയമവിദഗ്ധർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ തീർപ്പാക്കുന്നില്ല എന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട് സുപ്രീം കോടതി. ഏതായാലും ഗവർണർക്ക് നല്ല തിരിച്ചടിയാണ് ലഭിച്ചിരിക്കുന്നത്. ആ തിരിച്ചടി ലഭിക്കുമെന്ന് നേരത്തെ തന്നെ കൃത്യമായി അറിയാമായിരുന്നു. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി ഇന്ന് രാവിലെ മാധ്യമങ്ങളോട് ഒരു കാര്യം പറഞ്ഞത്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സുപ്രീം കോടതിക്ക് വേണ്ടുന്ന അർഹമായ ആദരവ് നൽകിയോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കോടതി ഇക്കാര്യങ്ങൾ പരിഗണിക്കട്ടെ, പരിഗണിച്ച ശേഷം പിന്നീട് മറ്റു കാര്യങ്ങൾ പറയാമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കേൾക്കാം. സുപ്രീം കോടതിയെ വേണ്ടത്ര അർഹിക്കുന്ന ആദരവോടെയാണോ ഗവർണർ സമീപിച്ചത് എന്ന സംശയം സ്വാഭാവികമായിട്ടും ഉണ്ടാകും. അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ ആ രീതിയിലാണ് കണ്ടിരുന്നത്. അതായത് സുപ്രീം കോടതി കൃത്യമായി പറഞ്ഞു പഞ്ചാബ് വിധിയെപ്പറ്റിയും അത് വായിക്കേണ്ടതിനെ പറ്റിയൊക്കെ. പക്ഷേ എന്തോ ഒരു നീരസം പ്രകടിപ്പിക്കും പോലെയുള്ള അഭിപ്രായ പ്രകടനമാണ് ഗവർണറുടെ ഭാഗത്തു നിന്ന് കണ്ടത്. ഞാനിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഏതായാലും ഇന്ന് സുപ്രീം കോടതിയുടെ കൂടി കഴിഞ്ഞ് നാളെ നമുക്ക് പറയാം എന്താണെന്ന് കേട്ടിട്ട്. ഏതായാലും സുപ്രീം കോടതിയുടെ നിരീക്ഷണം വന്നിട്ടുണ്ട്. ആ നിരീക്ഷണം നേരത്തെ പറഞ്ഞതുപോലെ രാഷ്ട്രപതിക്ക് അയച്ച 7 ബില്ലുകളുടെ കാര്യത്തിൽ തൽക്കാലം ഇടപെടുന്നില്ല. രൂക്ഷമായ വിമർശനമാണ് ഗവർണർക്കെതിരെ സുപ്രീം കോടതി ഉയർത്തിയത്. അതേപോലെ തന്നെ പ്രശ്നം പരിഹരിക്കാൻ ചർച്ചയിലൂടെ പരിഹരിക്കാം എന്ന നിർദ്ദേശം ഗവർണറുടെ അഭിഭാഷകൻ മുന്നോട്ട് വെച്ചത് കോടതി രേഖപ്പെടുത്തുകയും ആ ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ കോടതി ഇടപെടുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. കേസ് തീർപ്പാക്കുന്നില്ല എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ വീണ്ടും ഈ കേസ് കോടതിയുടെ പരിഗണനയ്ക്ക് വരും. അതിനാവശ്യമായ നിയമപരമായ ഇടപെടൽ സംസ്ഥാനം നടത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചർച്ചയ്ക്ക് പോലും ഇനി ഒരു കാര്യമുണ്ടോ, എന്താണ് ഇനി ചർച്ച ചെയ്യേണ്ടത്, രാഷ്ട്രപതിക്ക് ബില്ലുകൾ അയച്ചില്ലേ, ഇനി ഏത് ബില്ലുകളെക്കുറിച്ചാണ് ചർച്ച ചെയ്യേണ്ടത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വേണം എന്ന് സംസ്ഥാനം ആവശ്യപ്പെടാൻ സാധ്യതയുണ്ട് എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ വിശദമായ ഒരു പ്രതികരണം മുഖ്യമന്ത്രിയിൽ നിന്ന് ഉണ്ടാകും എന്ന് മുഖ്യമന്ത്രി തന്നെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ അതുണ്ടാകും. അതനുസരിച്ചായിരിക്കും കേരളത്തിൻ്റെ നിയമ നടപടികൾ മുന്നോട്ട് പോകുന്നത്. ഇത് ഇവിടെ അവസാനിപ്പിക്കില്ല എന്ന് ഉറപ്പിച്ചു പറയുന്നുണ്ട് മുഖ്യമന്ത്രി. അതോടൊപ്പം തന്നെ രാഷ്ട്രപതിക്ക് അയച്ച തീരുമാനം നിയമവിരുദ്ധമാണ് എന്നും രാഷ്ട്രപതിക്ക് അയക്കേണ്ട ബില്ലുകളല്ല അയച്ചത് എന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സുപ്രീം കോടതിയിൽ സമീപിച്ചാൽ വീണ്ടും സുപ്രീം കോടതിയിൽ നിന്ന് ഗവർണർക്കെതിരെ തിരിച്ചടി ഉണ്ടാകും എന്ന് തന്നെയാണ് നിയമവിദഗ്ധർ പറയുന്നത്. അതുകൊണ്ട് അത്തരമൊരു നീക്കം സംസ്ഥാന സർക്കാർ നടത്താൻ സാധ്യതയുണ്ട് എന്നും സംസ്ഥാന സർക്കാരിനുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് അറിയുന്നു. സർക്കാരിൻ്റെ അഭിഭാഷകർ പരസ്യമായി തന്നെ അക്കാര്യം പറയുകയും ചെയ്തിട്ടുണ്ട്. ആ ബില്ല് ഇപ്പോൾ ഗവർണർ രാഷ്ട്രപതിക്ക് അയച്ച ബില്ലുകൾ തിരിച്ചു വിളിക്കാൻ കഴിയുന്ന തരത്തിൽ സുപ്രീം കോടതിക്ക് ഇടപെടാൻ കഴിയും എന്നാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് നിയമയുദ്ധം ഇവിടെ അവസാനിക്കുന്നില്ല. അത് ഒരു സംശയം വേണ്ട, ലക്ഷ്യം കണ്ടേ സംസ്ഥാന സർക്കാർ പിറകോട്ട് പോകൂ എന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഭരണഘടനാ വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഗവർണർമാരെ മൂക്കുകയറിട്ട് നിലക്ക് നിർത്തേണ്ടത് രാജ്യത്തിൻ്റെ മതേതരത്വവും ഫെഡറലിസവും സംരക്ഷിക്കാൻ അത്യാവശ്യമാണ് എന്നും അതൊരു തുറന്ന യുദ്ധമാണ് എന്നും ഫാസിസത്തിനെതിരെ BJPയുടെ എല്ലാം അടക്കി ഭരിക്കാനുള്ള ഏകാധിപത്യ പ്രവണതയ്ക്കെതിരെയുള്ള രാഷ്ട്രീയ യുദ്ധം കൂടിയാണ് എന്നുമാണ് സംസ്ഥാന സർക്കാർ ഈ കാര്യത്തിൽ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം.